അത്യാവശ്യം ഗമകങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ബിഗിനേഴ്സിനും കൂടെ വായിക്കുന്ന രീതിയിൽ, വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഗമകങ്ങളൊക്കെ കുറച്ചിട്ടാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വയലിൻ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു ലൈനിൽ ഗമകങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള നോട്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. പഥ പഥ എന്നാണ് ഇവിടുത്തെ സ്വരം. പഥ 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 ഒരു ബോയിലാണ് വായിക്കുന്നത്. പഥ പഥ പമ ഗ മ പ പഥ എന്നാണ് ഇവിടുത്തെ സ്വരം. ഇവിടെ യൂസ് ചെയ്യുന്ന ഗാറ്റു ആണ്. ഓക്കെ, പമ ഗ മ പ പഥ. ഓക്കെ, പ ഒരു ബോ, പഥ ഒരു ബോ. ഓക്കെ, പ പഥ. ഇത്ര ഒരുമിച്ച് വായിക്കാം. പഥ പഥ പമ ഗ മ പ പഥ. ഓക്കെ, അതിനുശേഷം നേരത്തെ പോലെ പഥ പഥ എന്ന് വീണ്ടും വായിക്കുക. അതിനുശേഷം പമ ഗ മ പ മ ഗ രി എന്നാണ് ഇവിടുത്തെ സ്വരം. ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പ മ ഗ ഇവിടെ ഈശുന്ന ഗാച്ചു ആണ്. അതിനുശേഷം ഗരി ഉരുബോ, രി വേറൊരുബോ. ഓക്കെ ഓക്കെ, ഇത് ഒരുമിച്ച് ഒന്ന് വായിക്കാം. പഥ പഥ പമ ഗ മ പ മ ഗ രി രി. ഓക്കെ, ഈ രണ്ട് ലൈനും ഒന്ന് ഒരുമിച്ച് വായിക്കാം. ഓക്കെ, അതിനുശേഷം സിമ്പിളാണ്, നേരത്തെ വായിച്ചു പോട്ടെ. ഇവിടെ പഥ പഥ എന്ന് വായിക്കാം. അതിനുശേഷം എന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഗാറ്റു ആണ്. കണ്ടോ, പമ ഗ മ പാസ എന്ന് നീട്ടി വായിക്കുക. അതിനുശേഷം നേരത്തെ വായിച്ച ഒരു ലൈൻ വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്ന ചെയ്യുന്നത്. അത് ഏത് ലൈനാന്ന് നോക്കാം. പഥ പഥ പമ ഗ മ പ മ ഗ രി എന്നാണ് ഇവിടുത്തെ സ്വരം. ഓക്കെ, ഇത് ഇത്രയും ഒരുമിച്ചൊന്ന് വായിക്കാം. ഇത്രയും വായിച്ചതിന് ശേഷം പഥ സധ പ മ പ ഹ എന്നാണ് ഇവിടുത്തെ സ്വരം. ഒന്നും കൂടെ വായിക്കാം. മ പ ധ സ ധ പ മ പ ധ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ്. അതിനുശേഷം ഹയർ നോട്ട്സ് ആണ് വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് തന്നെ നോക്കാം. ധ മ ഗ മ മ എന്ന സ്വരം വായിച്ചിരിക്കുന്നത് ഈ കൊച്ചു വിരൽ യൂസ് ചെയ്തിട്ടാണ്. ഇത് മ, ഇത് ഗ. ഓക്കെ, മ ഗ എന്നുകൂടെ നോക്കാം. ഓക്കെ, ഇത്രയും പേര് വായിച്ചതിന് ശേഷം ധ മ ഗ മ ഗ രി സ രി ഒന്നും കൂടെ നോക്കാം. ധ മ ഗ മ ഗ രി സ രി. ഓക്കെ, അതിനുശേഷം സരി രി മാമ കണ്ടോ, ഒന്നുകൂടെ നോക്കാം. സരി രി മാമ മ വായിച്ചിരിക്കുന്നത് ഈ കൊച്ചുകൾ യൂസ് ചെയ്തിട്ടാണ്. നേരത്തെ ഈ ഫിംഗർ തന്നെ യൂസ് ചെയ്തിട്ടായിരുന്നു വായിച്ചത്. ഒന്നുകൂടെ നോക്കാം. ഓക്കെ, അതിനുശേഷം സരി നിരി രി സ
എന്നാണ്. അത് സ്ലോയിൽ വായിച്ച് ഏൽപ്പിച്ചു തരാം. സരി നേരി നീ നീ വണ്ണാണ്. സരി നേരി രഗരീസ ഒന്നും കൂടെ നോക്കാം. സരി രീ മാമ സരി നേരി രഗരീസ ഓക്കെ. അതിന് ശേഷം മപ്പ ദസ ദപ്പ മപ്പ രി സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ആണ്. ഓക്കെ. അതിന് ശേഷം പ പ ധ പ പ മ മ മ എന്നാണ്. പ പ ധ പ പ മ മ മ. ഈ ധ ധാറ്റു ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും സ്പേസിൽ വെക്കുന്നത്. ധാവണ്ണായിരുന്നെങ്കിൽ പായുടെ തൊട്ടടുത്തായിരുന്നു വെക്കുന്നത്. ഇതിപ്പോൾ ധാറ്റു ആയതുകൊണ്ട് ഇത്രയും സ്പേസ് ഇട്ടിട്ടാണ് വെക്കുന്നത്. ഒന്നുകൂടെ നോക്കാം. അതിന് ശേഷം ഓക്കെ. ഇവിടെ ധാറ്റു ആണ്. ഓക്കെ. ഒന്നുകൂടെ നോക്കാം. അതിനുശേഷം സിമ്പിളായിട്ടുള്ള നോട്ട്സ് ആണ്. ഇപ്പോൾ സ്വരങ്ങൾ എഴുതാൻ നോക്കാം. ഗ മ പ സ സ സരി എന്നാണ് ഇവിടുത്തെ സ്വരം. ഗ മ പ സ സ സരി. അതിന് ശേഷം രീ സ നീ ധ. ഇവിടെ യൂസ് നീ നീ വൺ ആണ്. രീ സ നീ ധ. ഒന്നുകൂടെ നോക്കാം. ഗ മ പ സ സ സ രി രി സ നി ധ. ഓക്കെ. ഇത് രണ്ടു വട്ടമാണ് വായിക്കേണ്ടത്. ഓക്കെ. ഇതിന് ശേഷം വീണ്ടും പല്ലവി പുഷൻ റിപ്പീറ്റ് ചെയ്താണ് വായിക്കുന്നത്. വാലൻ്റൈൻ ട്യൂട്ടോറിയൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ സോങ്സിൻ്റെ വാലൻ്റൈൻ ട്യൂട്ടോറിയൽ വീഡിയോ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് വാലൻ്റൈൻ ട്യൂട്ടോറിയൽ കാണുന്നവർക്കും ബൈ.